الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله വിന്റെ സത്യവിശ്വാസികളായ അടിമകളെ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ, നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ, അത് ഇസ്തിഖാമത്തോടെ കൊണ്ടുപോകാൻ ഏർപ്പാടാക്കിയതാണ് അഅ്മാലുകളെ. നിസ്കാരം അതിലൊന്നാമത്തതാണ്. ഷഹാദത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഉപകരണങ്ങളാണ് ഈ പറയപ്പെട്ടവ. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഷഹാദത്താണ്. അതാണ് അടിസ്ഥാനം. അള്ളാഹുമായി നടത്തിയ കരാർ, മനുഷ്യരിൽ നിന്ന്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്നൊരു ചെറിയ ന്യൂനപക്ഷം അള്ളാഹുവുമായി കരാറിലാണ്, അള്ളാഹുവുമായി ഒരു ഉടമ്പടിയിലാണ്. അവരെ മാത്രമേ അല്ലാഹു തആല മുസ്ലിമായി പരിഗണിക്കുന്നുള്ളൂ. മുസ്ലിം എന്നതൊരു മതത്തിന്റെ പേരല്ല. ഇസ്ലാം ഒരു മതമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. മതങ്ങള് വേറെ, ഇസങ്ങള് വേറെ, ഇസ്ലാം വേറെ. മതം ആര്യമതം, ദ്രാവിഡ മതം, ക്രിസ്തു മതം, ജൂതമതം, മജൂസി മതം, പാഴ്സി മതം, ഇതൊക്കെ മതങ്ങളാണ്. ഇസങ്ങളുണ്ട് വേറെ. സെക്യുലറിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഈ രീതിയിൽ ഇസങ്ങളുണ്ട്. ഇവ രണ്ടിന്റെയും ഇടയിലാണ് ഇസ്ലാം. ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി
പുരോഹിതന്മാർ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഉപകരണങ്ങൾ, ഉപയോഗങ്ങൾ, ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് ഇടപെടിപ്പിക്കുവാനുള്ള ആത്മീയ ശേഷികളെ പുരോഹിതന്മാര് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനാണ് മതങ്ങൾ എന്ന് പറയുന്നത്. മതങ്ങളുടെ ലക്ഷ്യം എന്താ? ആവശ്യ പൂർത്തീകരണത്തിന് താൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ദേവിയെയോ ദേവനെയോ വലിയനെയോ ഷെയ്ഖിനെയോ നബിയെയോ റസൂലിനെയോ ഇടപെടിപ്പിക്കാൻ പുരോഹിതന്മാര് പരിശീലിപ്പിക്കുന്നതിന്റെ പേരാണ് മതം. ഇസ്ലാം ദീനുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടപെടിപ്പിക്കാൻ ജൂത പുരോഹിതന്മാര് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അവരാണ് ജൂത മതക്കാരെന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടപെടിപ്പിക്കാൻ നസാറ പുരോഹിതന്മാര് പരിശീലിപ്പിച്ചു കൊടുത്തു അനുയായികൾക്ക്. അവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. വലിയകളെയും ഷെയ്ഖുകളെയും ഇടപെടിപ്പിക്കാൻ പുരോഹിതന്മാര് പഠിപ്പിച്ചു കൊടുത്തു. അതിനാണ് ഷീഇ മതക്കാര് എന്ന് പറയുന്നത്. ഇതൊക്കെ മതങ്ങളാണ്. ഇസങ്ങൾ എന്ന് പറഞ്ഞാലോ, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള മെറ്റീരിയൽസ് സംഘടിപ്പിക്കുന്നതിന് ഹെൽത്തും വെൽത്തും ഉപയോഗപ്പെടുത്തിയാൽ മതി, അതിന്റെ അപ്പുറത്തൊരു ആത്മീയ ഇടപെടൽ ആവശ്യമില്ലെന്ന് പരിശീലിപ്പിക്കുന്നതാണ് ഇസങ്ങൾ. അവർക്ക് ആത്മീയതയുമായിട്ട് ബന്ധമില്ല, അവർക്ക് വസ്തുക്കളുമായിട്ടാണ് ബന്ധം. ഇത് രണ്ടിന്റെയും ഇടയിൽ ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം വ്യക്തമായ അറിവോടെ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനെ റബ്ബായിട്ട് കാണുകയും ആ റബ്ബിൽ നിന്ന് മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്, മുഴുവനും ലഭിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് ഞാൻ ആ റബ്ബിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ എന്ത് ചെയ്താലും അവനു വേണ്ടി മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന വസ്തുക്കളെ അല്ലാഹുവിനെ ഇടപെടിപ്പിച്ച് നേടിയെടുക്കുക, ദുനിയാവിൽ അല്ലാഹു സംവിധാനിച്ച ഏർപ്പാടുകളെ ഉപയോഗപ്പെടുത്തി മരണത്തിന് ശേഷമുള്ള ജീവിതം സുഖകരമാക്കി തീർക്കാൻ അല്ലാഹുവിനെ തന്നെ ഇടപെടിപ്പിക്കുക, ഇതാണ് ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന എക്കാലത്തെയും മൊത്തത്തിലുള്ള ഒരു സംവിധാനം. അതിന് അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെയാണ്. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത് അല ഹംസിൻ, അഞ്ച് തൂണിലാണ്. അടിസ്ഥാന തൂണ്, അതിന്റെ മൊത്തത്തിൽ അതിനെ താങ്ങി നിർത്തുന്ന തൂണ് ഷഹാദത്താണ്. ബാക്കി നാലെണ്ണം ഷഹാദത്തിനെ താങ്ങി നിർത്താനുള്ള നാല് മൂലക്കുള്ള നാല് തൂണുകളാണ്. ഈ നാല് മൂലക്കുള്ള തൂണുകൾ ഏതെങ്കിലും ഒരു തൂണിന് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചു എന്നതുകൊണ്ട് ആ ബിൽഡിംഗ് തകരുന്നില്ല. അടിസ്ഥാന തൂണ് തകർന്നാൽ ആ ബിൽഡിംഗ് മുഴുവനും തകരുന്നതാണ്. ഈ രീതിയിലാണ് ഇസ്ലാമിനെ നമുക്ക് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തി തരുന്നത്, ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ വാചകവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അടിസ്ഥാനം ഷഹാദത്താണ്. ഒന്നാമത്തെ കാര്യം ആദ്യമായി തുടങ്ങുന്നത് ഷഹാദത്തിൽ നിന്നാണ്. എന്താണ് ഷഹാദ? അള്ളാഹുവുമായി ഒരു കരാറിലാണ് ഞാൻ, അള്ളാഹുമായി ഞാൻ ഒരു ഉടമ്പടിയിലാണ്. അത് ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കും, അഷ്ഹദു അഷ്ഹദു അഷ്ഹദു. അതിന് വേണ്ടിയുള്ളതാണ് നിസ്കാരം, ഷഹാദത്ത് ആവർത്തിക്കാൻ. അതിന് വേണ്ടിയുള്ളതാണ് സക്കാത്ത്, അതിന് വേണ്ടിയുള്ളതാണ് നോമ്പ്, അതിന് വേണ്ടിയുള്ളതാണ് ഹജ്ജ്. ഈ ഷഹാദത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ, അഞ്ചു നേരത്തെ ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അത് കേൾക്കുന്നവർ അതിനെ ആവർത്തിച്ച് അതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കണം. മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൂമിനുകളോട് അല്ലാഹു തആല നിർദ്ദേശിച്ചത് എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചത് എന്താണ്? നിങ്ങളും അതേപോലെ പറയണം. എത്രത്തോളം? വഅന അഷ്ഹദു എന്ന് പറയാനും കൂടി ഒരു റിവായത്തിലുണ്ട്. വഅന, ഞാനും അങ്ങനെ തന്നെയാണ്, അഷ്ഹദു കരാറിലാണ്. ബാങ്കുകാരൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വഅന അഷ്ഹദു എന്ന് കേൾക്കുന്ന ആള് പറയണമെന്ന്, അത്ര ഉറപ്പുള്ള കാര്യമാണ്. അതെല്ലാം കഴിഞ്ഞ് അവസാനം നിസ്കാരത്തിന്റെ ലാസ്റ്റ് അവസാനത്തിലെത്തുമ്പോൾ തശഹ്ഹുദ് എന്ന് പറഞ്ഞിട്ടൊരു
ഘടകം തന്നെയുണ്ട് നിസ്കാരത്തിന്, നിർബന്ധമായ ഫർളായ ഒരു റുക്കിനാണ് തശഹ്ഹുദ്. അതിന്റെ പേര് അത്തഹിയാത്ത് എന്നല്ല, നമ്മൾ അത്തഹിയാത്ത് നാക്കി തീർത്തതാണ് തശഹ്ഹുദ് എന്നാണ് അതിന്റെ പേര്. തശഹ്ഹുദ് എന്ന് പറഞ്ഞതാണ് സാക്ഷ്യപ്രഖ്യാപനമാണ്, ആവർത്തിച്ച് പ്രഖ്യാപിക്കാനുള്ളതാണ് അത്തഹിയാത്ത്. ഇതതിന്റെ മുഖപുരയാണ്. അള്ളാഹുവിന് ആദ്യമായി ആശംസകൾ നേരുക, അള്ളാഹുവിന് ആദ്യമായി തഹിയാത്തുകൾ നൽകുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കൊരു സലാം, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാ. അത് കഴിഞ്ഞിട്ട് മുഅ്മിനീങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സലാം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്നിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കുക, എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കുക. ഇത് മുഖവരിയാണ് ഇത്രയും പറഞ്ഞത്. വിഷയത്തിലേക്ക് കടക്കുക. എന്താണ് വിഷയം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. എത്ര ക്ലിയർ ആണ് കൂട്ടരെ കാര്യം. നാം മനസ്സിലാക്കുന്നില്ല, നാം മനപ്പാഠം പഠിക്കുന്നു, അത് പാടുന്നു, സ്വിച്ചിട്ട ഓടുന്നു. വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാം നിസ്കാരത്തിന്റെ അവസാന ഭാഗം വിഷയത്തിലേക്ക് കടക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. നിസ്കാരം പിരിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ തെളിയിക്കാൻ തയ്യാറാണ്. എന്ത് തെളിയിക്കും ഞാൻ? അല്ലാ ഇലാഹ ഇല്ലല്ലാ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്കും മാത്രമേ ചെയ്യുള്ളൂ. അത് ഞാൻ ഇവിടെ നിറങ്ങിയാൽ അങ്ങോട്ട് തെളിയിക്കാൻ തയ്യാറാണ്. അത്തയ്യ നിസ്കാരത്തിൽ അള്ളാഹ് കൊടുക്കുന്ന കരാറാ. അത് മാത്രമോ? വാശ്ഹദു അന്ന മുഹമ്മദൻ, വീണ്ടും ഞാൻ ആവർത്തിച്ച് കരാറ് ചെയ്യുകയാണ്. മുഹമ്മദ് എന്ന വ്യക്തി, ആമിനായുടെയും അബ്ദുള്ളാന്റെയും പൊന്നുമോൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, ഖുറൈശി തറവാട്ടിലെ പൊൻതിരി മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തി അല്ലാഹു എനിക്ക് വേണ്ടി നിയോഗിച്ചയച്ചൊരു റസൂലാണ്. അതുകൊണ്ട് ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ മുഹമ്മദ് മുസ്തഫാനെ ഫോളോ ചെയ്തിട്ടേ ഞാൻ ചെയ്യുകയുള്ളൂ. അതും കൂടി അല്ലാഹു കൊടുക്കുന്ന കരാറാണ്, നിസ്കാരത്തിലാ കൊടുക്കുന്ന കരാറ്. ഭയങ്കരം വിഷയകൂട്ടരെ. ആദ്യമായി നാം കൊടുക്കുന്ന കരാറ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്കേ ചെയ്യുള്ളൂ. രണ്ടാമത്തെ കരാറ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദ് മുസ്തഫാനെ ഫോളോ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അതിനാണ് രണ്ട് ഷഹാദത്തായത്. റുബൂബിയത്തിലുള്ള ഷഹാദ ഒന്നേ ഉള്ളൂ, ആകാശലോക തലസ്തു ബിറബ്ബിക്കും കാലു ബല. അവിടെ ഒറ്റ ഷഹാദത്തേ ഉള്ളൂ, റബ്ബ് അല്ലാഹു മാത്രമാണ്. അവിടെ പിന്നെ മത്തുബൂവും മത്തുബൂവൊന്നുമില്ല. അള്ളാഹുവിനെ അനുകരിക്കാൻ വേറെ ഒന്നുമില്ല, അള്ളാഹുവിന് തുല്യമായി വേറെ ഒന്നുമില്ല, അള്ളാഹുവിന് പകരമായി വേറെ ഒന്നുമില്ല. അതുകൊണ്ട് റുബൂബിയത്തിൽ അള്ളാഹുവിനെ അംഗീകരിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഉലൂഹിയത്തിൽ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്ക, അങ്ങനെ ഇങ്ങോട്ട് തരുന്ന കാര്യം അംഗീകരിക്കുന്നതിന്റെ പേരാണ് റുബൂബിയത്ത്. അങ്ങനെ ഇങ്ങോട്ട് എനിക്ക് എന്തെല്ലാം കിട്ടുന്നുവോ അത് മുഴുവനും അള്ളാഹുവിൽ നിന്നാ. ആ അള്ളാഹിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നിനെ അതിനൊക്കെ കൂട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഒന്ന് ചേർക്കേണ്ടി വന്നു, മുഹമ്മദുർ റസൂലുള്ളാ. അതെന്തിനു വേണ്ടിയിട്ടാ? റുബൂബിയത്തിൽ ശിർക്കാക്കാനാണ് എന്ന് പറഞ്ഞു ശീഗീ മൊല്ലമാര്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നിച്ച് മുഹമ്മദുർ റസൂലുള്ളാ പറയാതെ ഇസ്ലാം സഹിയാവൂല. അപ്പൊ അല്ല മാത്രം പോരാ, അല്ലാന്റെ ഒന്നിച്ച് പലരും വേണമെന്നല്ലേ അതുകൊണ്ട് മനസ്സിലാകുന്നത്? എങ്ങനെയുണ്ട് വെക്കാനും? എങ്ങനെയുണ്ട് ജൂതന്റെ സപ്പോർട്ടോടുകൂടി ശീ പുരോഹിതന്മാര് പാവപ്പെട്ട സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കേ. പിന്നെന്താ അള്ളാഹിന്റെ ഒന്നിച്ച് മഹദി ഷേഖ് തങ്ങളെ കൂട്ടുന്നതിന് കുഴപ്പം? പിന്നെന്താ ദിഫായി ഷേഖ് തങ്ങളെ കൂട്ടുന്നതിന് കുഴപ്പം? അല്ല തന്നെ മുഹമ്മദ് റസൂലിനെ കൂട്ടിയിരിക്കുകയല്ലേ എന്ന് അല്ലാഹു തആല പറഞ്ഞു സൂറത്തു ആലി ഇംറാനിൽ. ഷഹീദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ഇത് അള്ളാഹു ഷഹാദത്ത് നൽകിയ കവലിമയാണ്. നാം അള്ളാഹ്ക്ക് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഷഹാദത്താണ്. എന്തായിട്ട് വായന? ഷഹീദല്ലാഹ്, അല്ലാഹ് ഷഹാദത്ത് പറഞ്ഞിരിക്കുകയാണ്, അല്ലാഹ് കരാറ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അള്ളാഹിന്റെ കരാറ്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, നിങ്ങളൊന്നും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അതിന് ഞാൻ തന്നെയാണ് സാക്ഷി. അള്ളാഹു പറയുന്നത് ഇതിനൊക്കെ വലിയ ഒപ്പം തരുന്നല്ല, ഇതിനേക്കാൾ വലിയ ഉറപ്പ് എന്താണ് അല്ലാഹു തആല തരേണ്ടത്? ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്. ആ അടിസ്ഥാനത്തിലാണ് മലക്കുകളും അല്ലാഹുക്ക് ഷഹാദത്ത് കൊടുത്തത്. നീയേ ഉള്ളൂ അല്ലാഹ്, ആ നീ പറഞ്ഞ ആ വാചകം ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് നീയേ ഉള്ളൂ.
ഇൽമിന്റെ അഹ്ലുകാരിൽ ഒന്നാമത്തെ ബാച്ച് അംബിയാ മുസ്ലിങ്ങളാണ്. അവരും ആ രീതിയിലാണ് അല്ലാഹു കൊടുത്ത കരാർ ഞാനും അംഗീകരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ ലോകവ്യാപകമായ രീതിയിൽ പ്രപഞ്ചമഖിലാണ്ടത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കിയ ഒരു പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ കൊടുത്ത ഷഹാദ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് 124,000 അംബിയാ മുർസലീങ്ങൾ അതിനുവേണ്ടി മെനക്കെടേണ്ടി വന്നത്. 4 കിതാബുകൾ ഇറക്കിയത് അതിനു വേണ്ടിയിട്ടാണ്. 313 മുർസലീങ്ങൾ നിയോഗിക്കേണ്ടി വന്നത് അതിനു വേണ്ടിയിട്ടാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 23 കൊല്ലത്തിൽ 11 കൊല്ലം മെനക്കെട്ടത് മുഴുവനും ഈ ഷഹാദ പഠിപ്പിക്കാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ്. 11-ാമത്തെ കൊല്ലമാണ് മിഅ്റാജ് ഉണ്ടാകുന്നത്, നോമ്പ് നിർബന്ധമാകുന്നത്. 15-ാമത്തെ കൊല്ലമാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. 15-ാമത്തെ കൊല്ലമാണ് നോമ്പും സക്കാത്തു ഹജ്ജും ഒക്കെ നിർബന്ധമാകുന്നത്. ബാക്കി പിന്നെ ആകെ 8 കൊല്ലമേ ബാക്കിയുള്ളൂ ഇതെല്ലാം കൂടി നടപ്പിലാക്കാൻ. ഭൂരിപക്ഷ സമയവും അഷ്റഫുൽ ഖൽഖിന്റെ നബുവത്തിന്റെ അഡ്രസ്സിൽ ചെലവാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ പഠിപ്പിക്കാനാണ്. അതെല്ലാം കൂടി നമ്മൾ ദിക്റ അൽഖൈറും സലാത്ത് അൽഖൈറും ഒതുക്കിയില്ലേ? എന്നിട്ട് നിസ്കാരവും നോമ്പും സക്കാത്തുമാണ് അടിസ്ഥാനം എന്നുള്ള രീതിയിലല്ലേ നാം സമൂഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയത്? അതേസമയം നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് അനുബന്ധം മാത്രമല്ലേ ഷഹാദത്തിന്റെ? നിസ്കാരം സഹിയാകാൻ ഷഹാദത്ത് സഹിയായിരിക്കണം, നോമ്പ് സഹിയാകാൻ ഷഹാദത്ത് സഹിയായിരിക്കണം, ഹജ്ജ് സഹിയാകാൻ ഷഹാദത്ത് സഹിയായിരിക്കണം, സക്കാത്ത് സഹിയാകാൻ ഷഹാദത്ത് സഹിയായിരിക്കണം. അപ്പൊ ആദ്യം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ഷഹാദത്ത് എത്രത്തോളം സഹിയായിട്ടുണ്ട് എന്നല്ലേ. നിസ്കാരം സഹിയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ലേ? നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുന്നില്ലേ? ഔറത്ത് മറക്കുന്ന കാര്യം നാം ശ്രദ്ധിക്കുന്നില്ലേ? കിബിലക്ക് മുന്നിടുന്ന കാര്യം നാം ശ്രദ്ധിക്കുന്നില്ലേ? വുദൂ കുളി എന്ന രണ്ട് ശുദ്ധിയെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കുന്നില്ലേ? അതേപോലെ തന്നെ വുദൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെ പറ്റി നാം ആലോചിക്കാറില്ലേ? എത്ര ഗൗരവമായിട്ടാണ് നാം അക്കാര്യം ആലോചിക്കാറ്? എന്റെ ഷഹാദത്ത് മുറിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി നാം ആലോചിച്ചില്ല? ഷഹാദത്ത് ബാത്തിലായോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് നാം ആലോചിച്ചില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാണ്. അല്ലാഹു അല്ലാത്ത എന്തിനെങ്കിലും നിദ്ധൻ, ഒന്നിക്കൽ അല്ലാഹ്ക്ക് പകരക്കാരായിട്ട് ഔ ശരീകൻ, അല്ലെങ്കിൽ അല്ലാഹ്ക്ക് പാർട്ണറായിട്ട് ഔ ശമി ഔ ളഹീറൻ, അല്ലെങ്കിൽ അല്ലാഹ്ക്ക് സഹായിയായിട്ട് ഔ ഷഫീഅൻ, അല്ലെങ്കിൽ അള്ളഹാനോട് ശുപാർശ പറയുന്നവരായിട്ട് ഔ ഔ വസീലൻ, അല്ലെങ്കിൽ അല്ലാഹ്ക്ക് ഇടയാളായിട്ട് ഈ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നിക്കൽ നബിമാരെ, അല്ലെങ്കിൽ റസൂലുകളെ, അല്ലെങ്കിൽ മലക്കുകളെ, അല്ലെങ്കിൽ ജിന്നുകളെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയനെ, അല്ലെങ്കിൽ ഒരു ബീവി, അല്ലെങ്കിൽ ഒരു ബാവ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗലാന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഖുന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങള്, ഈ പറയപ്പെട്ട ആരായാലും ശരി, മേൽ പറയപ്പെട്ട അള്ളാഹുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബന്ധം അള്ളാഹുമായിട്ട് കൊടുത്താൽ ഫഖദ് ബത്തലത്ത് ഷഹാദത്തു, അവന്റെ ഷഹാദ ബാത്തിലാണ്. ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് ഷഹാദ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത്. ഷഹാദ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സദാ ഇടപെട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഒന്നാമതായിട്ട് നിസ്കാരം ഫർളാക്കിയത്. അള്ളാഹു തആല പറഞ്ഞു, കുത്തിബ അലൈക ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണ് നിസ്കാരം എന്ന്. അതെ, നിസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? അടിമ ഷഹാദത്ത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തൊരടിമ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ള അറിയണം. അല്ലാഹ് വിളിച്ചു, ഹയ്യ അലസ് സലാ, ഉടൻ തന്നെ മറുപടി കൊടുക്കണം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, ദേ അല്ലാഹ് ഞാൻ ഇതാ വന്നു കഴിഞ്ഞു, ഞാൻ എന്റെ ഷഹാദത്ത് അതാണ്, നീ വിളിച്ചാൽ സകലതും നിർത്തി ഞാൻ നിന്റെ അടുത്തേക്ക് വരും, അഷ്ഹദു, അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. കൃത്യമല്ലേ ഷഹാദ? അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നു, എങ്ങനെയാണ് നീ അത് തെളിയിക്കുക? മുഹമ്മദുർ റസൂലുള്ളാ, തുടക്കം മുതൽ തന്നെ ഞാൻ എന്ത് പാലിച്ചിരിക്കും? മുഹമ്മദ് അല്ലാന്റെ റസൂലാണ് എന്നത് നിസ്കരിത്തിലൂടെ ഞാൻ തെളിയിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്താലും അതിനെന്റെ മുഹമ്മദ് നബി അങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് ഞാൻ തെളിയിക്കും. അതൊപ്പം പിന്നെ ഒരു ഇമാമു പറഞ്ഞു, ഒരു ഉസ്താദ് പറഞ്ഞു, ഖതീബ് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശൈഖ് പറഞ്ഞു എന്ന് എനിക്കറിയണ്ട, ഞാൻ അവർക്കൊന്നും ഷഹാദത്ത് കൊടുത്തിട്ടില്ല, ഞാൻ അല്ലാഹ്ക്ക് കൊടുത്ത ഷഹാദത്ത് മുഹമ്മദ് നബിയെ റസൂലാക്കിക്കോളാം എന്നാണ്. അത്ര കൃത്യമാണ് കാര്യം. ഇതാണ് കുട്ടരെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ നമ്മൾ പറയുന്ന അതാണ്. ആരും സലഫികളെ മേക്കിട്ട് കയറേണ്ട യാതൊരു ആവശ്യമില്ല. സലഫികൾ ചെയ്തത് എന്താ?
ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ പച്ച മലയാളത്തിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഓരോരുത്തരുടെ താക്കത്തനുസരിച്ച്, എല്ലാവർക്കും എല്ലാ താക്കത്തും കിട്ടിക്കൊള്ളണമെന്നില്ല. വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്ത് തെറ്റാണ് ചെയ്തത്? 1200 കൊല്ലം സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഇസ്ലാമിന്റെ ഷഹാദ എന്ന ഒന്നാമത്തെ കാര്യം ഇന്നതാണ് വിഷയം എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ 1200 കൊല്ലം അതിനെ പൂഴ്ത്തി വെച്ച് പാവപ്പെട്ട സാധാരണക്കാരന് നിസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജും പഠിപ്പിച്ച് അത് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരനോട് അള്ളാഹു അല്ലാത്ത മറ്റു പലരുമുണ്ട് നിങ്ങളെ കാര്യങ്ങൾ നടത്താൻ എന്ന് ധരിപ്പിച്ച് അവരുടെ വിശ്വാസക്കുറവിനെയും വിവരക്കേടിനെയും ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുത്തി ഇവിടെ വിലസുകയാണ് പുരോഹിതന്മാർ. കാര്യം ഷഹാദത്ത് എന്താണെന്ന് സാധാരണക്കാരന് തിരിഞ്ഞില്ല. അതിന്റെ പേരിൽ അത് സാധാരണക്കാരന് തിരിഞ്ഞുപോയാൽ അപ്പോഴാണ് അബൂലഹബിന്റെ രോഗം പുറത്തു വരിക. അത് തിരിയുമ്പോഴാണ് അബൂലഹബിന്റെ രോഗം പുറത്തു വരിക. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരാണ് ഖുറൈശികൾ. അള്ളാഹ് ഖാലിഖാണെന്ന് അംഗീകരിക്കുന്നവരാണ് ഖുറൈശികൾ. അള്ളാഹ് റാസിഖാണെന്ന് അംഗീകരിക്കുന്നവരാണ് ഖുറൈശികൾ. ഈ ഭൂലോകം പടച്ചത് അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നവരാണ് അബൂജഹലും പാർട്ടിയും. ആകാശം പടച്ചത് അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നവരാണ് അബൂജഹലും പാർട്ടിയും. റിസ്ക് തരുന്നത് അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നവരാണ്. രോഗം മാറ്റുന്നത് അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നവരാണ്. അതേപോലെ തന്നെ സമ്പത്ത് തരുന്നതും എടുക്കുന്നതും അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നവരാണ് ഖുറൈശികളും പാർട്ടിയും. എന്നിട്ടും അവരിലേക്കാണ് മുഹമ്മദ് നബി റസൂലാക്കി നിയോഗിച്ചത് അല്ലാഹു തആല. എന്തിനായിരുന്നു അത്? നിങ്ങൾ ഈ വിശ്വസിക്കുന്നതെല്ലാം നേരത്തെ മനുഷ്യൻ അവന്റെ പ്രകൃതത്തിൽ തന്നെ അംഗീകരിച്ച വിഷയമാണ്. അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന കാര്യം അത് ഫിത്രത്തിന്റെ ഭാഗമാണ്, അത് പ്രകൃതത്തിന്റെ ഭാഗമാണ്. ആകാശലോകത്ത് റൂഹ് ബല താലു ബല ഷഹീദിന എന്ന് പറഞ്ഞപ്പോൾ റൂഹാണ് അത് പറഞ്ഞത്. ആ റൂഹാണ് ഇവിടുത്തെ മുഹമ്മദിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ രാമന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ ജോർജിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റൂഹ് പ്രവർത്തിക്കുന്ന കാലത്തോളം മനുഷ്യർക്ക് അള്ളാന്റെ റുബൂബിയത്ത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അവന്റെ നാവല്ല അത് കൺട്രോൾ ചെയ്യുന്ന അവന്റെ റൂഹാണ്, അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇന്നേ വരെ അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കാത്ത മനുഷ്യർ ഭൂലോകത്തില്ല. വളരെ ചെറിയ അഹങ്കാരികൾ ഒഴിച്ച് ഫിറൗനെ പോലെ. ഫിറൗൻ എന്താ പറഞ്ഞത്? അന റബ്ബുക്കുമുല്ലാഇലാ എന്ന് ഞാനാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് അത് അല്ലാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ആരാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന്. പക്ഷെ ഫിറൗന് തന്നെ അറിയാം എന്റെ റുബൂബിയത്ത് പരിമിതമാണ്. അത് അയാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫിറൗൻ അയാള് കൗമിനെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, യാ കൗമി അലൈസലി മുൽക്കു മിസ്ര, ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനല്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ ചെങ്കടലും നൈൽ നദിയും ഒഴുകുന്നത് എന്റെ കൽപ്പന അനുസരിച്ചല്ലേ? അപ്പൊ ഫിറൗൻ തന്നെ സമ്മതിച്ചു, ഈജിപ്തിന്റെയും ചെങ്കടലിന്റെയും നൈൽ നദിന്റെയും മാത്രം റബ്ബാണ്, പ്രപഞ്ചം വേറെ കിടക്കുകയാണ്. അതിനെപ്പറ്റി അയാൾ മിണ്ടിയിട്ടില്ല. അതിനെപ്പറ്റി അള്ളാഹു തആല പറഞ്ഞത് അവൻ വാദിക്കുന്നുണ്ടെങ്കിലും അവന്റെ സ്വന്തം നഫ്സ് നിഷേധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കാരണം അതാണ്. ഇതെല്ലാം പറയുമ്പോ അവന്റെ മനസ്സിലുണ്ട് ഇവിടെ ഈജിപ്തും ചെങ്കടലും നൈൽ നദിയും മാത്രമല്ലല്ലോ ലോകം, പ്രപഞ്ചം വേറെ കിടക്കുകയല്ലേ. പാവപ്പെട്ട സാധാരണക്കാരനായ വിവരം കെട്ടോ എനിക്ക് അതൊന്നും തിരിഞ്ഞിട്ടില്ല, തിരിച്ചു കൊടുക്കാൻ അയാൾ നിന്നിട്ടില്ല. ഇതാണ് കാര്യം. അവന്റെ പെട്ടെന്ന് ഫിറോൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാദിക്കാൻ നിൽക്കണ്ട. ഇതാണ് ഫിറോന്റെ വാദം. അവസാനം അള്ളാഹു തആല തെളിയിച്ചു, ചെങ്കടലിന്റെ തീരത്തെത്തി ഫിറൗനും പട്ടാളവും മൂസാ മൂസനബിയും അനുയായികളും അക്കരയിലേക്ക് പോയി. എല്ലാം ക്ലിയറായപ്പോൾ ചെങ്കടല് ഫിറൗന്റെ റുബൂബിയത്തിൽ അല്ല എന്ന് അള്ളാഹു തആല തെളിയിച്ചു കൊടുത്തു. സംഗതി ഫിനിഷ്. ഫിറൗനെയും കൂട്ടരെയും അള്ളാഹു മുക്കിക്കൊന്നു. അപ്പൊ കടലിന്റെ ഉടമ വേറെ ആരോ ആണ്, കടലിന്റെ ഉടമ വേറെ ആരോ ആണ്. ഇസ്രായേലിയർക്ക് ഇത്രത്താത്രം തെളിവുകൾ വേറെ എന്താ വേണ്ടത്? ഇത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. അവർക്ക് ദീ പഠിപ്പിച്ചു കൊടുക്കാനാണ് മുഹമ്മദ് മുസ്തഫ വന്നത്. പിന്നെന്താ പറയേണ്ടത്? ഓർക്കേണ്ടത്, അതെ അബൂജഹൽ നിങ്ങൾ അംഗീകരിക്കുന്ന അള്ളാഹു ഉണ്ടല്ലോ, ഓ ഉത്തുബ നിങ്ങൾ അംഗീകരിക്കുന്ന അള്ളാഹു ഉണ്ടല്ലോ, ഓ മൂത്താപ്പ അബൂ താലിബ് നിങ്ങൾ അംഗീകരിക്കുന്ന അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹ്ക്ക് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാവൂ. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. സഫാ മലയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖായ മുത്ത് ഇവിടുത്തെ സൂഫികൾ പറയും പോലെ, തരീഖത്തിന്റെ ആൾക്കാർ പറയും പോലെ, ഇവിടുത്തെ ഷീഇ മൊല്ലമാർ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും പോലെ,
അബൂലഹബിന്റെ മുമ്പിൽ, അബൂലഹബിനെയും മറ്റും മുമ്പിൽ നിർത്തി അഷ്റഫുൽ ഖൽക്ക് സഫാ മലയിൽ വെച്ച് ലാ റബ്ബ ഇല്ലല്ലാന്റെ മായനെയാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ ലാ ഖാലിക ഇല്ലല്ലാ, ലാ മാലിക ഇല്ലല്ലാ, ലാ റാസിക ഇല്ലല്ലാ എന്നായിരുന്നു അഷ്റഫുൽ ഖൽക്ക് എന്ന് സഫയിൽ വെച്ച് പറഞ്ഞതെങ്കിൽ പൂവിട്ട് തലി മാല ഇട്ടിട്ട് റസൂലാൻ അവര് സ്വീകരിച്ചേനെ. അങ്ങനെ അവരെ വാദവും അതാണ്. അബൂജഹലിന്റെ വാദം അതാണ്, ഉത്തമത്തിന്റെ വാദം അതാണ്, ശൈബത്തിന്റെ വാദവും അതാണ്. അള്ളാഹുവിനെ ആരാധിക്കാന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിപ്രായവ്യത്യാസമില്ല. പക്ഷെ അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ പറയാനാണ്. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാ, അപ്പോഴാണ് അബൂ ലഹബ് പൊട്ടിത്തെറിച്ചത്. അന്ന് കൈബാലികത്തിലെ പൂജാരിയായിരുന്നു അബൂ ലഹബ്. 300 ചില്ലാനം വരുന്ന ജാറങ്ങൾക്ക് ഇലാഹ നിറത്തി പറഞ്ഞ് കാശുണ്ടാക്കുന്ന ജോലിയായിരുന്നു അബൂ ലഹബിന്. അങ്ങനെ ഓരോ ജാറത്തിലേക്ക് ഓരോ തരത്തിലുള്ള നേർച്ചയാണ്. ഇവിടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇവിടെ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ചില ജാറത്തിലേക്ക് പഴമാണ് നേർച്ച, ചില ജാറത്തിലേക്ക് തുണിയാണ് നേർച്ച, ചില ജാറത്തിലേക്ക് നല്ല പായസമാണ് നേർച്ച, ചില ജാറത്തിലേക്ക് നല്ല ബിരിയാണിയാണ് നേർച്ച. അന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ തന്നെയാണ്. ചില ജാറത്തിലേക്ക് ഒട്ടകം നേർച്ചയാക്കും, ചില ജാറത്തിലേക്ക് കുതിരയെ നേർച്ചയാക്കും, ചില ജാറത്തിലേക്ക് ദീനാറും ദിർഹമും നേർച്ചയാക്കും. അതോരോ തറവാട്ടുകാർക്കുള്ള രീതിയാണ്. ഓരോരുത്തർക്കും ജാറം ഓരോ മഹാന്മാരെ ഓരി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽക്ക് റസൂലായി വരുന്ന സമയത്ത് ആ ജാറങ്ങളുടെയൊക്കെ പൂജാരി അഥവാ ഇലാഹ നിർത്തി പറയുന്ന മുക്രി അബൂ ലഹബ് ആയിരുന്നു. ആ സന്ദർഭത്തിലാണ് അഷ്റഫുൽ ഖൽക്ക് സഫായിൽ കയറിയിട്ട് പ്രസംഗിക്കുന്നത്, യാ അഹ്ല ഖുറൈശ്, ഹോ ഖുറൈശി കൂട്ടമേ ഒന്ന് വാ, ഒരു കാര്യം പറയാനുണ്ട്. ആരും വന്നില്ല. മക്കളെ വാ, ആരും വന്നില്ല. ബനു അബ്ദു ബനു ഹാഷിമിന്റെ മക്കളെ വാ, ആരും മൈൻഡ് ചെയ്തില്ല. യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അബൂ താലിബ്, ഹംസ, അബ്ബാസ്, അബൂ ലഹബ്, അവർക്ക് ഒരു ഒരു കുടുംബ മാന്യത വന്നു. മുഹമ്മദ് വിളിച്ചിട്ട് ആരും പോയില്ലല്ലോ, നമ്മളെങ്കിലും പോണ്ടേ? ഈ തറവാട്ട് മഹിമന്റെ ആൾക്കാരാണല്ലോ കുറേശികൾ, അറിയാലോ. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്ക് ഒരു ഒരു വിഷമം തോന്നി. മുഹമ്മദ് വിളിച്ചിട്ട് ആരും പോയില്ല, ഒരു ഗോത്രക്കാരും പോയില്ല, നമുക്ക് പോകാം. എല്ലാരും പോയി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഈ മലയുടെ പിറകിൽ, ഈ സഫാ മലയുടെ പിറകിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ സർവായുധ സന്നാഹത്തോടെ ഒരു സൈന്യം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നാ ചോദിച്ചാദ്യം. അപ്പോഴവര് പറഞ്ഞു, തീർച്ചയായും മുഹമ്മദ്, തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ്, ഇന്ന് വരെ ഒരു അമാനത്തിനെതിരായി സംസാരിച്ചിട്ടില്ലാത്ത മുഹമ്മദ്, നീ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കാതിരിക്കും? മുഹമ്മദ് പറ, എന്താ സംഭവം? എന്നാ അതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറയാൻ പോകുന്നത് അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. എന്താണ് മുഹമ്മദ്? എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്നത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ അല്ലാഹുവിന് മാത്രമേ നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാവൂ, അത് ഏക്കാൻ തയ്യാറാണെന്ന് പറയൂ എന്ന്. അപ്പോഴല്ലേ അബൂ ലഹബ് പൊട്ടിത്തെറിച്ചത്? അപ്പോഴല്ലേ അബൂ ലഹബ് പൊട്ടിത്തെറിച്ചത്? തബ്ബല്ലക്ക് യാ മുഹമ്മദ്, വാ മുഹമ്മദ്, നശിക്കട്ടെ നീ, തകരട്ടെ നീ, തബ്ബല്ലക്ക് യാ മുഹമ്മദ്, അലിഹാദാ ജമഅത്തന, ഈ തോന്നിവാസം പറയാനോ നീ ഞങ്ങളെ വിളിച്ചത്? അള്ളാഹുവിന് പുറമെ ഞങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഔലിയാക്കൾക്കൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നത്? ഇബ്രാഹിം നബി ആയിരുന്നു നമ്മളെ ഉപ്പാപ്പാക്ക് ഒരു കഴിവും ഇല്ലെന്നാണോ നീ പറയുന്നത്? നമ്മളെ വല്യ ഉപ്പാപ്പ ഇസ്മായിലിനൊരു കഴിവില്ലെന്നാണോ, വല്യുപ്പ ഇബ്രാഹിമിനൊരു കഴിവും ഇല്ലെന്നാണോ, നമ്മൾ ഇതുവരെ ബഹുമാനിച്ചാദരിച്ച ലാത്ത തങ്ങൾക്ക് ഒരു കഴിവും ഇല്ലെന്നാണോ, മനാത്ത തങ്ങൾക്ക് ഒരു കഴിവും ഇല്ലെന്നാണോ, ഈ ഉസ്ദ തങ്ങൾക്ക് ഒരു കഴിവും ഇല്ലെന്നാണോ, നീ എന്താ? ഞങ്ങൾ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ, അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടാൻ അള്ളാഹുവാണ് എല്ലാം തരേണ്ടത്, പക്ഷെ ഞങ്ങൾക്ക് തരൂല, ഞങ്ങൾ മോശക്കാരാ, എന്തെങ്കിലും കിട്ടാൻ ഞങ്ങൾ ഈ മഹാന്മാരെ ആയിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്, നീ ഇതെല്ലാം കൂടി ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ വാദിക്കുകയാണല്ലോ. ഇതൊരു വലിയ അതിശയമുള്ള കാര്യമാണല്ലോ മുഹമ്മദ്, നീ ഒരു അത്ഭുതമുള്ള കാര്യമാണല്ലോ മുഹമ്മദ്. ഒന്നും പറയാൻ ബാക്കിയില്ല. എന്താ കാര്യം? അബൂ ലഹബിന് നന്നായിട്ടറിയാം മുഹമ്മദ് മുസ്തഫ പറയുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇനി എന്തു കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നിടത്തേക്ക് ഈ ഖുറൈശി കൂട്ടം വന്നാൽ ഈ കഅബാലയത്തിന് ചുറ്റുമുള്ള 300 ചില്ലാൻ ജാറങ്ങൾക്ക് അഡ്രസ് ഇല്ലാതെ പോകും. അവിടത്തേക്ക് ഇനി ആൾക്കാർ വരാതെ പോകും. അവിടെ ഇനി ഒട്ടകങ്ങളോ കുതിരകളോ നാണയങ്ങളോ നേർച്ച വരാതെ പോകും. അതെന്റെ പോക്കറ്റടി ആയിരിക്കും, എന്റെ കഷ്ടകാലമായിരിക്കും, എന്റെ സാമ്പത്തിക തകർച്ച അതുകൊണ്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സമ്മതിക്കൂല, ഇത് വിജയിക്കാൻ പാടില്ല. ഇതാണ് അബൂ ലഹബിനെ കൊണ്ട് ചീത്ത പറിപ്പിക്കാൻ അബൂ ലഹബിനെ പ്രേരിപ്പിച്ച വസ്തുത അല്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്?
അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സംബന്ധിച്ച് പറഞ്ഞു, മാഗിനാൻഹുമാലുഹു വമാ കസബ്, ഇല്ല, അബുലഹബിന്റെ സമ്പത്തും അബുലഹബിന്റെ മക്കളും ഇതൊന്നും എനിക്ക് ഉപകരിക്കൂല, ഞാൻ അവനെ കാണിച്ചു കൊടുത്തേക്കാമെന്ന്. ഇതല്ലേ എന്റെ വലിയ അവസാനം. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ സംബന്ധിച്ച് നാം കൂടുതൽ ഗൗരവത്തോടെ കാണണമെന്ന് നാം പറഞ്ഞത്. ആ ഷഹാദ അല്ലാഹു കൊടുത്തിരിക്കുന്നവർക്കാണ് നിസ്കാരം പറഞ്ഞിരിക്കുന്നത്. ഷഹാദ ബാത്തിലായവർക്ക് ജാറങ്ങളെ കൊണ്ട്, ഷെയ്ഖുകളെ കൊണ്ട്, ജിന്നുകളെ കൊണ്ട്, മലക്കുകളെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കിയവർക്ക് വല്ലാഹി സുമ്മ വല്ലാഹി നിസ്കാരത്തിൽ ഒന്നും നേടാനില്ല, നോമ്പിലൊന്നും നേടാനില്ല, സക്കാത്തിലും ഹജ്ജിലും ഒന്നും നേടാനില്ല. എന്തുകൊണ്ട്? ഷഹാദ സഹിയാക്കിയവർക്ക് അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഏർപ്പാടായിട്ടാണ് അല്ലാഹു തആല നിസ്കാരം നോമ്പും വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഷഹാദത്തേ ഇല്ലാത്തവർക്ക് എന്ത് നിസ്കാരം, എന്ത് നോമ്പ്? ഇവിടെയാണ് മുഅ്മിനീങ്ങളായ നാം ഉണരേണ്ടത്. പരിശുദ്ധ റമദാൻ, നാം അന്നേ പറഞ്ഞു നാല് കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് റമദാൻ മാസത്തിൽ നടക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു അത് സംവിധാനിച്ചിരിക്കുന്നത്. ഷഹാദത്ത് കൊടുത്തവർക്ക് വേണ്ടിയാണ് അല്ലാഹു അത് സംവിധാനിച്ചിരിക്കുന്നത്. ഷഹാദത്ത് നിലനിർത്താൻ പാടുപെടുന്നവർക്ക് വേണ്ടിയാണത് സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്കുള്ള നിസ്കാരമാണ്. നിങ്ങൾ വസ്തഈനു ബിസ്സബിരി വസ്സലാ, നിങ്ങളെ തടി കൊണ്ട് നിങ്ങളെ ക്ഷമയും നിങ്ങളെ റൂഹുമായിട്ട് നിങ്ങളെ നിസ്കാരത്തിന് ബന്ധവും, അങ്ങനെ രണ്ട് ബന്ധമുണ്ടാക്കി തടിയും റൂഹും തമ്മിൽ യോജിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് വിഷമിക്കാനുള്ളത്? അതുകൊണ്ട് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. അല്ലേ അള്ളാഹു തആല പറഞ്ഞത്? അതാണ് ആയുധം നിസ്കാരം. നിസ്കാരം ഒന്നാമത്തെ ആയുധം ഷഹാദത്ത് നിലനിർത്താനുള്ളതാണ്. ഷഹാദത്ത് നിലനിർത്തിയാൽ കിട്ടുന്നത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്തിന്റെ നതീജ വിലായത്താണ്. വിലായത്താണ്. ഒരാളുടെ ഹിദായത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിന് തെളിവ് അയാൾ വലിയായിരിക്കും. എന്താണ് വിലായത്ത്? അന്നുസ്രത്തു വൽ മഹബ്ബ, അള്ളാഹു എന്ത് പറഞ്ഞാലും അയാൾക്ക് കൊടുത്തിരിക്കും, അത്ര സ്നേഹമായിരിക്കും അള്ളാഹ് അയാളോട്. അതേപോലെ തന്നെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ കാത്തിരിക്കുകയാണ് അല്ലാഹു തആല, അയാളെ സഹായിച്ചിരിക്കും. അന്നുസ്രത്തു വൽ മഹബ്ബ, അതാണ് വിലായത്തിന്റെ അടയാളം. വിലായത്ത് ഇസ്തിഖാമത്തിന്റെ അസറാണ്. ഇസ്തിഖാമത്ത്, അതായത് ഷഹാദത്ത് ക്ലിയർ ആകുന്നുണ്ട് എന്നതിന് തെളിവാണ് വിലായത്ത്. വിലായത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടേ പറയാനുണ്ടല്ലോ, തെങ്ങിന്റെ മുകളിൽ മാങ്ങ ഒരിക്കലും മായിന്റെ മുകളിൽ തേങ്ങ ഒരിക്കലും അല്ല വിലായത്ത് എന്ന് പറഞ്ഞാൽ. വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിഖാമത്ത് പൂർത്തിയാകലാണ്. ഇസ്തിഖാമത്ത് യാഥാർത്ഥ്യമാവലാണ്. അള്ളാഹ് കൊടുത്ത ഷഹാദ ഏതാണ്ടൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട്. മുഹമ്മദീ റിസാലത്തിന്റെ കൊടുത്ത ഷഹാദ അമലിലൂടെ തെളിയിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല ദുനിയാവിൽ അവർക്ക് നൽകുന്ന ആദരവാണ് വിലായത്ത്. ആദരവാണ് വിലായത്ത്. ആ വിലായത്തിലൂടെ കിട്ടുന്നത് കറാമത്താണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മഹബ്ബത്തു വൻ നുസ്ര, അള്ളാന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടല്, അള്ളാന്റെ ഭാഗത്തുനിന്ന് ഇഷ്ടം കിട്ടല്. അതിനാണ് അല്ലാഹു തആല നോമ്പ് ഫർളാക്കിയത്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള സ്വകാര്യ ഏർപ്പാടാണ്. മലക്കുകളോട് എന്താ പറഞ്ഞ്? ഒന്നിന് പത്ത് എഴുതിക്കോ ചിലത്, ഒന്നിന് നൂറ്, ഒന്നിന് എഴുന്നൂറ്, ഒന്നിന് കണക്കില്ലാത്ത എഴുതിക്കോളി. ഇല്ല സൗമ, നോമ്പൊഴികെ. നോമ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട, അത് ഞാനും എന്റെ അടിമയും തമ്മിലായിക്കോളൂ. അത് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല വിളിക്കും. നോമ്പുകാരെവിടെ? അതെ, ഷഹാദത്ത് നിലനിർത്താൻ വേണ്ടി നോമ്പിനെ പ്രയോജനപ്പെടുത്തിയത് എവിടെയെന്നാ ചോദിച്ചത്? എന്നല്ലാതെ ജാറങ്ങളായ ജാറങ്ങളുടെ മുഴുവനും കയറി ഇറങ്ങിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നവരെ എന്നല്ല അന്ന് വിളിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ യാഥാർത്ഥ്യമാകാൻ മുഹമ്മദ് ഈ റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിലൂടെ നോമ്പ് കൃത്യമായി നിർവഹിച്ചവരാര്? എവിടെ? റിയാൻ എന്ന വാതിൽ തുറന്നു വെച്ചിട്ട് പറയും, പ്രവേശിക്കുക അതിലൂടെ സ്വർഗത്തിലേക്ക്. ഒന്നാമത് ഓരോന്നോരോന്നായിട്ട് കയറുക. അസായിമോൻ, അസായിമോൻ, അസായിമോൻ. മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, തിബുത്തും, തിബുത്തും, സലാമുൻ അലൈക്കും. അങ്ങനെ നോമ്പുകാരൻ അവസാനത്തെ നോമ്പുകാരനും കയറി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ വാതിൽ ക്ലോസ്, അതടച്ചു, ഇനി ഒരിക്കലും തുറക്കൂല. അതിന്റെ ഉള്ളിൽ നിന്ന് വെലസു നോമ്പുകാരൻ. മാഷാഅല്ലാ, മാഷാഅല്ലാ. ഒന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ നോമ്പിനെ സംബന്ധിച്ച്. പക്ഷെ ഷഹാദത്ത് ഷർത്താണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നോമ്പ് സഹിഹായോ എന്ന് പരിശോധിക്കുന്നതിനേക്കാൾ ഓരോരുത്തരും ഷഹാദത്ത് ക്ലിയർ ആണോ എന്ന് പരിശോധിക്കണമെന്ന്. ഓരോ ദിവസവും 24 മണിക്കൂറും ഷഹാദത്തിന് പോരായ്മകൾ വല്ലതും വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഷഹാദത്തിനെ സംബന്ധിച്ച് തിരിയാത്തവർക്കത് തിരിയില്ല.
പെട്ടെന്നാണ് വീട്ടിൽ നിന്ന് ഫോൺ വന്നത്. എന്താണ് ഫോണ്? കുട്ടിക്ക് സുഖമില്ല, എന്താ വേണ്ടത് എന്ന്. ഭർത്താവിന്റെ മറുപടി, അതിന് നീ എന്താ പേടിക്കുന്നത്? അതാ ബാഗ് ആ കെട്ടിയിലുണ്ടല്ലോ, ഒരു 5000 രൂപ, അത് കൊടുത്തിട്ട് തൊട്ടടുത്തന്നെ ആശുപത്രി ഉണ്ടല്ലോ, അങ്ങ് പോയിക്കോ. പിന്നെന്തോ നീ എന്നെ വിളിക്കാൻ നിന്നത്? എങ്ങനെയുണ്ട് ഷഹാദത്ത്? എങ്ങനെയുണ്ട്? അതേ അവസരത്തിലാ മൂമിന് പറയേണ്ടത്, നീ എന്തിന് ഭയപ്പെടണം? രോഗത്തിന്റെ മാലിക് അല്ലാഹുവാണ്, ഷിഫായിന്റെ മാലിക് അല്ലാഹുവാണ്. നീ പെട്ടെന്ന് അല്ലാഹുവിനോട് പറ, അള്ളാന്റെ കസ്റ്റഡിയിലാണ് എന്റെ മോൻ, അള്ളാന്റെ ക്രിസ്റ്റിയാണ് എന്റെ മോൻ, അള്ളാഹ് നമുക്ക് ഓശാരമായി തന്ന നിധിയാണ് നമ്മുടെ മോൻ, അയാ അള്ളഹാനോട് പറ. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യും, അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ചികിത്സിക്കാൻ, ആ ബേശി ഇന്ന് പൈസ എടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയിക്കോളെ. ഇതല്ലേ മൂമിന്റെ ഭാഷ? അവൻ അവിടെ ഷഹാദത്താണ് ഉറപ്പിച്ചത്. അത് അങ്ങനെ തന്നെയല്ലേ സാധാരണ? അങ്ങനെ പോരാന്നല്ലേ പറഞ്ഞത്? മനസ്സിലല്ലേണ്ട് പോരാന്നാ പറഞ്ഞത്? അല്ലിഖ്റാറു ബില്ലിസാൻ, മനസ്സിലുള്ളത് നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, എന്നാലേ ഷഹാദത്തുള്ളൂ, എന്നാലേ ഷഹാദത്ത്. നിന്റെ മനസ്സിലുണ്ടായാ പോരാ, അല്ലെന്നെ എല്ലാം എന്നിങ്ങ് മനസ്സിൽ കരുത, എന്നിട്ട് എല്ലാം ബാക്കിയുള്ളതാണെന്ന് നാവുകൊണ്ടും പറയാ, എന്നിട്ട് ഞാൻ പറയാം എന്റെ മനസ്സിൽ അല്ലെന്നെ ഉണ്ടായിരുന്നു പോരാ. ഫീ കുല്ലി ലഹള, ഓരോ സെക്കൻഡിലും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അങ്ങനെ വരണം. എപ്പോഴേ തൗഹീദ് ക്ലിയർ ആവുള്ളൂ? പരിശുദ്ധ റമദാൻ മാസത്തിൽ ആദ്യം നടന്നത് ഖുർആന്റെ അവതരണമാണ്. രണ്ടാമത് നടന്നത് എന്താണ്? നോമ്പ് നിർബന്ധമാക്കിയത് റമദാനിലാണ്. ഞാൻ റമദാൻ മാസത്തിന്റെ പ്രത്യേകത നാലെണ്ണമാണ് അടിസ്ഥാനമായിട്ട്, അനുബന്ധം വേറെയും. നാല് കാര്യങ്ങളിൽ ഒന്നാമത്തത് റമദാൻ മാസം, ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കാൻ അള്ളാഹ് ഉപയോഗപ്പെടുത്തിയത് റമദാൻ മാസത്തെയാണ്. റമദാൻ നേരത്തെ ഉണ്ട്, 12 മാസം നേരത്തെ ഉണ്ട്, അതിൽ അള്ളാഹ് തെരഞ്ഞെടുത്തത് റമദാനെയാണ് ഖുർആൻ ഇറക്കാൻ. രണ്ടാമതായിട്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്തത് ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിസും, ഒരു മാസം നോമ്പ് നോക്കണം അടിമകൾ എന്ന അള്ളാഹുക്ക് നിർബന്ധമുണ്ട്. ആ നോമ്പ് ഏത് മാസത്തിലാകണം? അള്ളാഹ് സെലക്ട് ചെയ്തത് റമദാൻ മാസത്തെയാണ്. മൂന്നാമതായി മുഹമ്മദ് മുസ്തഫ തങ്ങളെയും അനുയായികളെയും ഷഹാദത്ത് എത്രത്തോളം ക്ലിയർ ആണ് എന്ന് പരിശോധിക്കണം. മുഹമ്മദ് മുസ്തഫ 15 കൊല്ലമായി ഷഹാദത്ത് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫാന്റെ ഷഹാദത്ത് എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയണം. അത് കേട്ട് പഠിക്കുകയാണ് സഹാബാക്കൾ, ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികൾ. 15 വർഷമായി ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും എത്രത്തോളം ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നറിയണം. ആ പരീക്ഷയായിരുന്നു ബദ്റിൽ അല്ലാഹു തആല നടത്തിയത്. അം ബദ്റ് നടത്താൻ അല്ലാഹ് തെരഞ്ഞെടുത്തത് റമദാൻ മാസത്തെയാണ്. ഇപ്പൊ മൂന്നാമത്തെ പരീക്ഷ ഇങ്ങനെ അഷ്റഫുൽ ഖൽക്കിന്റെയും സഹാബത്തിന്റെയും ഷഹാദത്ത് ടെസ്റ്റ് ചെയ്യാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തത്, ആ പരീക്ഷ ദിവസം നിശ്ചയിച്ചത് റമദാൻ മാസത്തിലാണ്. 100 മാർക്കോടെ ജയിച്ചു അല്ലേ? ഫസ്റ്റ് റാങ്കോടെ ജയിച്ചില്ലേ? എല്ലാരും ജയിച്ചപ്പോ അല്ലാഹു അവിടെ തന്നെ സമ്മാനം കൊടുത്തില്ലേ? ഓ മുഹമ്മദ് നബി, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് ആ പാറപ്പുറത്ത് കയറി നിന്നിട്ട് ചോദിക്കുകയായിരുന്നില്ലേ, സഹായിക്കല്ലാ സഹായിക്കല്ലാ സഹായിക്കല്ലാ? ഏറ്റവും മുഹമ്മദ് 1000 മലക്കുകളെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, പേടിക്കണ്ട എന്ന് അല്ലേ? ഖുർആൻ അല്ലേ? അല്ലേ കഥ പറയാനുള്ള, കഥാപ്രസംഗം ഉണ്ടാക്കാനല്ല, ബദർ കിസ്സ പെട്ടുണ്ടാക്കാനല്ല, ബദർ മൗലൂദ് കഴിച്ചിട്ട് ചാപ്പിട്ടടിച്ചിട്ട് പഠിക്കാനുമല്ല. എന്തിനെന്തറിയോ അത്? എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദുർ റസൂലുള്ള യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹ് അറിയണം. സഹാബാക്കൾ എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ല യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള അള്ളാഹ് അറിയണം. അതിൽ 100 മാർക്കോടെ ജയിച്ചു. ഉഹുദിലെത്തിയപ്പോൾ മാർക്ക് കുറഞ്ഞു, ഫസ്റ്റ് പേപ്പറിൽ ജയിച്ചു, സെക്കൻഡ് പേപ്പറിൽ പൊട്ടി. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷഹാദയിൽ ഉഹുദിൽ ജയിച്ചു, മുഹമ്മദുർ റസൂലിനെ കൊടുത്ത ഷഹാദയിൽ ഒരു ചെറിയ ന്യൂനപക്ഷം പൊട്ടി. അതിന്റെ പ്രത്യാഘാതം നബിയും സഹിക്കേണ്ടി വന്നു, സഹാബാക്കളും സഹിക്കേണ്ടി വന്നു ഇല്ലേ? ഇല്ലേ കൂട്ടരെ? ഭൂലോകത്ത് ജീവിക്കുന്ന 300 കോടി മുസ്ലിമീങ്ങളുടെ കാര്യത്തിലാണ് എല്ലാവർക്കും പ്രയാസം. ഇന്ത്യയിൽ ജീവിക്കുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പൊ എല്ലാവർക്കും പ്രയാസം. എല്ലാരും കരയുന്നത് മുസ്ലിമീങ്ങൾ ഹേ ഹാ ഹൂ. അതേ സന്ദർഭത്തിൽ മുഹമ്മദുർ റസൂലിനെ അനുസരിച്ച് പൂർണ്ണമായി ജീവിക്കാൻ ഉഹുദ് യുദ്ധത്തിൽ ഒരു ന്യൂനപക്ഷത്തിന് കഴിയാതെ വന്നപ്പോൾ അതിന്റെ പ്രത്യാഘാതം മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒപ്പം അങ്ങി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കേണ്ടി വന്നത് ഷഹാദത്തിന്റെ ഷഹാദത്തുമായിട്ടുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ പേരിലാണെങ്കിൽ തിരുത്തേണ്ടത് എന്താണ്? എന്താണ് തിരുത്തേണ്ടത്? മലിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു 50 ആളോട് റസൂലുള്ളാഹി തങ്ങൾ ജബലുർ റുമാ. എന്താണ് അവരെ ജോലി? തെക്കുഭാഗത്തു നിന്ന്, അതായത് മക്കയുടെ ഭാഗത്തു നിന്ന് ഒളി സൈന്യങ്ങൾ, ഗറില്ല സൈന്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കല് മാത്രമാണ് അവരുടെ ജോലി.
കാരണം ഉഹദ് മലയുടെയും റുമാദ് മലയുടെയും ഇടയിലാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. അശബൽഹക്കാണ് ഏൽപ്പിക്കുന്നത്. താഴ്വാരത്തിന്റെ യുദ്ധം കൊടുമ്പിരിയുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഉഹദിൽ പൂർണ്ണമായിട്ടും ജയിച്ചു മുസ്ലിമീങ്ങൾ. ശരിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയും മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദയും ക്ലിയർ ആയിരുന്നു. ഓടി മുശ്രിക്കീങ്ങൾ, ഓടി, എല്ലാരും ഓടി. മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അവരിട്ടേച്ചു പോയ സ്വത്തുക്കളൊക്കെ അനന്തര ഈ യുദ്ധാനന്തര ഗനീമത്തുകളൊക്കെ പെരക്കി കൂട്ടുന്ന തിരക്കിലായി. മലയുടെ മുകളിൽ നിന്ന് 50 ആക്ക് തോന്നി നമുക്കും ഇറങ്ങാം. അവരെല്ലാം പെറുക്കി കൂട്ടില്ലേ, യുദ്ധം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ചിലര് പറഞ്ഞു പറ്റൂല, മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രതിസന്ധി ഘട്ടത്തിലും സഹാബാക്കൾ ശ്രദ്ധിച്ചത് ഷഹാദത്താണ്. മുഹമ്മദ് നബി പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്നത്. മുഹമ്മദ് നബി ഇറങ്ങാൻ പറഞ്ഞാൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ല, സംഗതി നമുക്ക് ഇല്ല, ലോജിക്കിന് സ്ഥാനമില്ല. ഷഹാദത്തിന്റെ വിഷയത്തിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല. അന്ധമായ അനുസരണവും അന്ധമായ അനുകരണവും, വേറെ ഒരു ചിന്തയിൽ ഒരു ഗവേഷണവും വേണ്ട. യുദ്ധം കഴിഞ്ഞു, അവരോടി, ഇപ്പൊ എല്ലാരും അതൊന്നും വേണ്ട. മുഹമ്മദ് റസൂൽ നിൽക്കാൻ പറഞ്ഞു. അഷ്റഫുകൾക്ക് ജീവിച്ചിരിപ്പുണ്ട്. ആ അഷ്റഫുകൾക്ക് തിരിച്ചു വിളിച്ചാൽ പോവാം. അഭിപ്രായ വ്യത്യാസമായി. ആദ്യം പറഞ്ഞവർ ജയിച്ചു, എല്ലാരും ഇറങ്ങി. എന്തായി? അള്ളാഹു അള്ളാഹുവിന്റെ സഹായം പിൻവലിച്ചു. കാരണം ഷഹാദത്തിന്റെ ഡാമേജ് സംഭവിച്ചു. മുഹമ്മദ് റസൂലിനെ കൊടുത്ത ഷഹാദത്തിന്റെ ഡാമേജ് സംഭവിച്ചു. ഉടൻ തന്നെ അള്ളാഹു സഹായം പിൻവലിച്ചു. സംഭവിച്ചതോ? ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഖുറൈശി പട്ടാളം തിരിച്ചു വന്നു. പിന്നെ അങ്ങോട്ട് ഒരു നരനായാട്ടായിരുന്നു, ആയിരുന്നില്ലേ? 70 മുസ്ലിമീങ്ങൾ രക്തസാക്ഷികളായി ഹംസത്തുൽ ഖർറടക്കം. ഹബീബായ മുത്തിന്റെ പല്ല് തകർന്നു. ഹബീബായ മുത്ത് ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീണ് നടുവൊടിഞ്ഞു. ഹബീബായ മുത്തിന്റെ മുഖത്ത് കുന്തം കയറി ചോര വന്നു. ഇല്ല കൂട്ടരെ, എന്താ കാര്യം? ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ ഷഹാദത്തിന്റെ ഡാമേജ് വന്നപ്പോൾ. എങ്കിൽ വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ കഥ ആലോചിക്കണം. 40,000 ജാറങ്ങളെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവർ, ആയിരക്കണക്കിന് സൂഫി ഷെയ്ഖുകളെ വെച്ച് മുഹമ്മദീ റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, ഭൂലോകത്ത് ജീവിക്കുന്ന 300 കോടിയിൽ ഏതാണ്ട് 98% ഈ പറയപ്പെടുന്ന പുത്തലാനിന്റെ അഹ്ലികാരാണ്. എങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ആരെയാണ് നാം ഏൽപ്പിക്കേണ്ടത്? മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നാം ആരെ ഏൽപ്പിച്ച് രക്ഷപ്പെടാനാണ് പോകുന്നത്? മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. 4 അല്ലാഹു തആല റമദാൻ മാസത്തിൽ വെച്ചത് ഫീഹി ലൈലത്തുൽ ഖദ്ർ. ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നടക്കുന്നത് അല്ലാഹുവിന്റെ ദർബാറിൽ കോടിക്കണക്കിന് മലക്കുകളാകുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അടുത്തൊരു കൊല്ലം നടക്കാനുള്ള സംവിധാനങ്ങളെ പറ്റിയുള്ള ചർച്ച സജീവമായി നടക്കുകയാണ്. അത് അവസാനത്തെ 10 രാത്രി അന്ന് പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിക്കുന്ന ദിവസവും കാത്തു മുഅ്മിനീങ്ങൾ ഇരിക്കണം. ഇൽതമിസൂഹ ഫിൽ വിത്രിൽ അഹവ ഫിൽ വിത്രിൽ ഫിൽ വിത്രിൽ അശ്ര അവാഖിരി മിൻ അശ്. റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രിയും നിങ്ങൾ പ്രതീക്ഷിച്ചോ ആ ബഡ്ജറ്റ് നടക്കുന്ന സമയം. എന്നിട്ടെന്താ, എല്ലാവർക്കും മാർച്ച് മാസം ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വരുമ്പോ എല്ലാരും പത്രം നോക്കി കാത്തിരിക്കും. ആ, ഇന്ന നികുതി 7 ഇന്നലെ വില കുറവുണ്ട്, ഇന്നലെ വില കൂടുതലുണ്ട്, എന്താ ആശ്വാസം. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ബഡ്ജറ്റ് നടക്കുന്ന ആ രാത്രി, ഏ അല്ലാ, എനിക്കും ഈ ഉമ്മത്തിനും ഇന്നതൊക്കെ നീ തിരുത്ത നീ തീരുമാനിക്കണേ അല്ലാ. നീ എന്തെങ്കിലും മറിച്ചാണ് എഴുതിയതെങ്കിൽ അത് മായ്ക്കണേ അല്ലാ. നീ ഉദ്ദേശിച്ചൊക്കെ നീ മായ്ച്ചു കളയുന്നല്ലേ നീ പറഞ്ഞത്. അടിസ്ഥാന കിതാബില് മാറ്റം തിരുത്താനൊക്കെ നിനക്ക് കഴിയുമല്ലോ. എന്റെ കാര്യത്തിൽ നീ തീരുമാനിച്ചത് അടുത്ത ഒരു കൊല്ലം എന്റെ ഇന്നത്തെ നില തുടരലാണ് എങ്കിൽ അത് മായിച്ചിട്ട് നല്ല നില ആക്ക അല്ലാഹുവേ. ഇന്നത്തെ നില എന്തെങ്കിലും നഷ്ടം വരാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ വേണ്ട അല്ലാഹുവേ, വേണ്ട. ഞാൻ നിന്റെ മുമ്പിലാണ്, എല്ലാവരും ഉറങ്ങുകയാണ്, ഞാൻ ഉറക്കൊഴിഞ്ഞ് നിന്റെ പള്ളിയിൽ കാത്തിരിക്കുകയാണ്. കുഞ്ഞു മക്കളുണ്ട്, എന്റെ കുടുംബമുണ്ട്. ഏ അല്ലാഹു, ഇന്ന് തുടങ്ങണം, ഇന്ന് രാത്രി തുടങ്ങണം കൂട്ടരെ, ഇന്ന് രാത്രി തുടങ്ങണം. അള്ളാഹു നോക്കിക്കാണുന്നു. വെറും മൈക്ക് കിട്ടിയാൽ മുസ്ലിമിന്റെ ദുരന്തത്തെ സംബന്ധിച്ച് പ്രസംഗിക്കല് മാത്രമാണോ, അതോ രാത്രി ഉറക്കമൊഴിഞ്ഞ് എന്റെ ദർബാർ തുറന്നു വെച്ചിരിക്കുന്ന സമയം ഒരു 2-2.5 ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും അള്ളാഹു, പ്രപഞ്ചത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ റബ്ബ്, എന്നിട്ട് മുഅ്മിനീങ്ങളെ വിളി കേൾക്കാൻ, മുഅ്മിനീങ്ങളെ വിളി കേൾക്കാൻ, അതേ കൂട്ടരെ മുഅ്മിനീങ്ങളെ വിളി കേൾക്കാൻ, മുവഹ്ഹിദുകളെ വിളി കേൾക്കാൻ, നമ്മളേ ഉള്ളൂ ഒരു ചെറിയ ന്യൂനപക്ഷമാ വിളിക്കാൻ. ഉറങ്ങല്ലേ സഹോദര, ഉറങ്ങരുത്.
കിടക്കരുത്, ഉറങ്ങരുത്, നഷ്ടപ്പെടുത്തരുത്, നമ്മളേ ഉള്ളൂ. ഈ കോടിക്കണക്കിന് ഏതാണ്ട് 1100 കോടി മനുഷ്യർക്ക് വേണ്ടി ഉടമസ്ഥനായ അള്ളാഹുവിനോട്, പ്രപഞ്ചത്തിന്റെ റബ്ബോട് എന്തെങ്കിലും ചോദിക്കാൻ, അടുത്തൊരു വർഷത്തേക്കുള്ള സംവിധാനങ്ങളെ പറ്റി ചോദിക്കാൻ ഒരു ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ. ആ ന്യൂനപക്ഷമാണ് നമ്മളെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങല്ല സഹോദര. ഇന്ന് മുതൽ പള്ളികൾ സജീവമാകണം, വീടുകൾ സജീവമാകണം, എല്ലാം എല്ലാം അള്ളാഹുവിന്റെ മുമ്പിലായിരിക്കണം. അള്ളാഹു തുണക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അല്ലാദീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله من المؤمنين غلايا مؤمنات غلايا دي مغل استغفار غل ورد بيكوغا هذا الولي آيوثما ഒരു വലിയ ആയുധമാണ്. സൂറത്തു ഹൂദിന്റെ തുടക്കത്തിൽ അള്ളാഹു തആല അഷ്റഫുൽ ഖൽക്കിനോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നൊരു പ്രവാചകനാണ്, എനിക്ക് ആദ്യമായി നിങ്ങളോട് മുന്നറിയിപ്പ് തരാനുള്ളത് ഉഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ എന്തും ചെയ്യാവൂ, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാവൂ, എന്ത് കാര്യമായാലും നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാവൂ, കൂട്ടത്തിൽ ആരും ഉൾപ്പെടുത്തരുത്. രണ്ടാമത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അനിസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? അള്ളാഹുവിന്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ കൂവത്ത് യസിദുക്കും കൂവത്തൻ ഇലാ കൂവത്തിക്കും, നിങ്ങളെ കൂവത്തിലേക്ക് കൂവത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. നിങ്ങളെ അവസ്ഥകൾ അള്ളാഹു തആല മാറ്റിത്തരും. ആകാശത്തിൽ നിന്ന് മഴയിറങ്ങും, വിളവുകൾ ഉണ്ടാകും, ബിസിനസ്സുകൾ സജീവമാകും. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എല്ലാ നബിമാരും നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള ഏത് നബിമാരെ എടുത്തു നോക്കി, തൗഹീദ് പറഞ്ഞ ഉടനെ തന്നെ അവർ പറഞ്ഞത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്. നൂഹ് നബി പറഞ്ഞത് എന്താ? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാ അലൈക്കും മിദ്റാറ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യും, യുമത്തിഉക്കും മതാഅൻ ഹസന, നിങ്ങൾക്ക് നല്ല നല്ല വിഭവങ്ങൾ അല്ലാ തരും. ഐ നല്ല നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക് അല്ലാ തരും. യുമത്തിഉക്കും മതാഅൻ ഹസന, നല്ല നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക്. വയൂത്തിക്കുല്ല ഫളി ഫളിൻ ഫളില, എന്തെങ്കിലും ഒരു സ്ഥാനവും മാനവും ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ അള്ളാഹു തആല കൂട്ടിത്തരും, വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു തആല അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത നിങ്ങൾക്ക് തരും, നിങ്ങളെ സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിച്ച്. അല്ലാഹു അക്ബർ, ഇസ്തിഗ്ഫാറിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാ, ഒരു 2 മണി, 1 മണി, 1.5 മണി ആകുമ്പോഴേക്ക് പള്ളിയിലേക്ക് ഒന്നും ഉണ്ടാക്കി 2 റക്അത്ത് തഹയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കും, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. കരയിൻ, കണ്ണുനീർ തുള്ളികൾ സാക്ഷിയാവട്ടെ. 1000 വാക്കുകളെക്കാൾ ശക്തമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുത്തി കണ്ണുനീർ എന്ന് നാം മനസ്സിലാക്കണം. ആ കണ്ണുനീരിന്റെ വില ചില്ലറയല്ല. ഒരു കാലിയായിട്ട് പള്ളിയിൽ കാലിയായിട്ട് ഇങ്ങനെ ഇരുന്ന് അവന്റെ കണ്ണിങ്ങനെ ഒഴുകുകയാ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്. ആ സ്നേഹം വർദ്ധിച്ചത് കൊണ്ടാണ് ആ കരച്ചൽ. എന്താണ് ആ കരച്ചലിന്റെ രഹസ്യം? ഈ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന പേടി, ഈ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന പേടി. ശിക്ഷിച്ചു കളിയാന്നുള്ള പേടിയല്ല, ഈ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി. രണ്ടാമത്തെ പേടിയാണ്, അഥവാ സ്നേഹം കുറഞ്ഞാൽ ശിക്ഷിച്ചാലോ എന്ന പേടി. രണ്ടാമത്തെ പേടിയാണ് ശിക്ഷ, ഒന്നാമത്തെ പേടി സ്നേഹമാണ്. സ്നേഹമാണ് മഹബ്ബത്തുല്ലാ, അത് ഈമാന്റെ ഭാഗം ഷർത്താണ്. മഹബ്ബത്തുല്ലാഹി വറസൂലി, അല്ലാഹി അല്ലാഹു റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. നന്നായിട്ട് സ്നേഹിക്കൂ സഹോദരങ്ങളെ. 10 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 9 ദിവസമേ ഉള്ളൂ. നന്നായിട്ട് പാടുപെടി, ഉമ്മത്തോട് പറ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇഖ്ലാസോടുകൂടി നേരത്തെ പറഞ്ഞ ഷർത്തൊപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാത്തിലെ ഷഹാദത്ത് ബാത്തിലാക്കിയുള്ള വാക്ക് ആകാശത്തിൽ എത്തുകയില്ല, വല്ലാഹി എത്തുകയില്ല. അള്ളാഹിന്റെ ദർബാർ ശുദ്ധമാണ്, അള്ളാഹിന്റെ ദർബാർ ഗംഭീരമാണ്, ഗംഭീരമാണ്. മായം ചേർന്നത് അള്ളാഹുവിന്റെ ദർബാറിൽ എത്തുകയില്ല. അനാഹനശ്വർക്കാൽ, ഞാൻ നിങ്ങൾ കൂട്ടാളികളായിട്ട് വെച്ചിരിക്കുന്ന സകലരെ തൊട്ടും ഐശ്വര്യമാനാണ്, നിങ്ങൾ അവർക്ക് എന്നെ കൊടുത്തേക്കും. നിങ്ങൾക്ക് മുതിശക്കങ്ങളാണോ, നിങ്ങൾ ചെയ്യുന്നെല്ലാം മുതിശക്കം കൊടുത്തേക്കും. നിങ്ങൾക്ക് റിഫായ്ഷേക്കാണോ, എന്നാൽ തങ്ങൾക്ക് കൊടുത്തേക്കും. നിങ്ങൾ എനിക്ക് അതിന്റെ രോഹി തരാൻ നിൽക്കണ്ട, നാളെ എന്റെ മുമ്പിൽ എത്തിയിട്ടവൻ നമുക്ക് കാണാം. ഇത്രേ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളൂ ഈ വിഷയത്തിൽ, ഇത്രേ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാക്കാൻ അള്ളാഹു തആല തൗഫീക്ക് നസീബാക്കി തരട്ടെ. നമ്മുടെ രോഗികളോട് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ക്യാൻസർ രോഗികൾ, മാനസിക രോഗികൾ, അതേപോലെ തന്നെ ഹൃദയരോഗികൾ, ശരീരത്തിന് മറ്റു തരത്തിലുള്ള മറ്റു പല രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ,
ട്യൂമർ രോഗങ്ങൾ, പല രോഗങ്ങളെ കൊണ്ടും ആശുപത്രിയിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, ആണുങ്ങൾ പെണ്ണുങ്ങൾ, അള്ളാഹു തആല അവൻ്റെ കുദ്രത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമുക്ക് അവൻ്റെ കുദ്രത്തുകൊണ്ട് ശിഫയാക്കി തരട്ടെ. പരീക്ഷിക്കപ്പെടുന്നവർ, മുബത്തലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് പരീക്ഷിക്കപ്പെടുന്നവർ, അള്ളാഹു അവർക്ക് നല്ല ആഫ്യത്തിന് നസീബാക്കി കൊടുക്കട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നസീബാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ബാപ്പ ഉമ്മ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ, ബർസഖിന്റെ ലോകത്താ ഒറ്റക്ക് ജീവിച്ചിരിക്കുന്ന മക്കളിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അതെ, ആ പ്രതീക്ഷ തെറ്റരുത്, ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാകണം, ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാകണം. അവർ ബർസഖിന്റെ ലോകത്ത് സന്തോഷമായി കഴിയണം. നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുമ്മ അനിസ് വഹ്ശത്തഹും വആമിൻ റൗഅത്തഹും ونفس قربتهم ونبر محلتهم وارفع درجتهم وكن لنا ولهم وليا وبنا وبهم حفيا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولات أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم وفقنا لما تحب وترضى واجعل آخرتنا خيرا من الأولى اللهم اجعل آخرتنا خيرا من الأولى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك. اللهم ارحمنا رحمة تغنينا عن رحمة من سواك. وصلى الله على خير خلقه محمد وآله وصحبه اجمعين والحمد لله رب العالمين.